Hi friends, MS Vlogs in the Pudir video like ever so. COVID-19 situation of Ivan the Better Kerala Sarkar and Pudim Argam Dasham on the Tund. Inimula Porta Ranganara, Urudos vaccine implemented the certificate Kail Kalunam. Other Langil, a latest strategy the RTPCR negative certificate Kail Venom. Yanulana. Urudos vaccine implemented the Alala, Engine, Elopathil certificate download here. In the Ganacher in the video another. And a Palam Argangunda, a later Paya, under the Margangala and Ganacher. Go in portal, register the number, other like you in the OTP, Ubiwicho, certificate download in the Ridiana Ganacher another. I later simple I mark up parts of the certificate download Jia and Nolana. Other verum, move stepping under Namuka certificate download here. Other than it Athan Jena, COVID help desk number I have +91 9013151515 എന്ന നമ്പർ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ നമ്പറിലേക്ക് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടുന്ന OTP വാട്സ്ആപ്പിൽ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്താൽ മതി നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പിൽ വരുന്നതായിരിക്കും. നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ നമ്പറിൽ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ OTP എൻട്രർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പേരായിരിക്കും ഡിസ്പ്ലേ ചെയ്യണം. 1, 2, 3 എന്നും പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ട് അവരുടെ പേര് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ പേരിന് മുമ്പുള്ള ക്രമ നമ്പർ അടിച്ചു കൊടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് വാട്സപ്പിലേക്ക് വരുന്നതായിരിക്കും. കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ അതല്ലെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത് അതേ നമ്പറിലുള്ള വാട്സപ്പ് ഉപയോഗിച്ച് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പും കണ്ട് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആദ്യമായി വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ന്യൂ മെസ്സേജിൽ പോയി ന്യൂ കോൺടാക്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ കോൺടാക്റ്റിൽ മൈ ഗവൺമെൻറ് കൊറോണ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറായ +91 9013151515 എന്ന നമ്പർ സേവ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പിൽ നിന്നും നമ്മൾ സേവ് ചെയ്ത ആ നമ്പറിലേക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് എന്ന മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് ചെയ്യുക. OTP കൺഫേം ചെയ്യുന്നതായി ഒരു മെസ്സേജ് വരും. അതിനുശേഷം ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ പേരിന് നേരെയുള്ള ക്രമ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ സർട്ടിഫിക്കറ്റ് PDF ഫയലായി നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്നതാണ്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് മറ്റ് മെമ്പേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായ രീതി. അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിൻ പോർട്ടലിൽ കയറിയിട്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ kovin.gov.in എന്ന സൈറ്റിൽ കയറുക. അപ്പോൾ അവിടെ ഹോം പേജിൽ തന്നെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ എന്ന ബട്ടണിൽ ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം വരും. അവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് OTP എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഒരു OTP വരും. ആ OTP നിർദ്ദിഷ്ട കോളത്തിൽ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പേജിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരും അതിൻ്റെ വാക്സിൻ എടുത്തതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ കാണിക്കുന്നതാണ്. ഒരു ഡോസ് വാക്സിൻ എടുത്തെങ്കിൽ പാർഷ്യലി വാക്സിനേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഓരോരുത്തരുടെ പേരിൻ്റെയും ഡീറ്റെയിൽസിൻ്റെ അടിയിലായിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്ന രണ്ട് രീതിയിലും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും അതിലേക്ക് വരുന്ന OTPയും ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡിജി ലോക്കർ എന്ന ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ID ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആരോഗ്യസേതു ആപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ 13 ബെനഫിഷ്യറി ID ഉപയോഗിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക, ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എഴുതുന്ന വീഡിയോകളൊന്നും തന്നെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.